പൊട്ടിപ്പോവില്ല, ഇതുണ്ടാവില്ല, ഇതൊരു ചളങ്ങുള്ളു കൂടി വന്ന് അത് തിരിച്ച് ആ ഷേപ്പിലോട്ട് വരും ചെയ്യും. ടാങ്കിന്റെ മെറ്റീരിയൽ ഇല്ലേ, അതായത് രാവിലെ തൊട്ടുള്ള വെയിലും ഇനി മഴ വന്നാൽ അതും കൊണ്ടുകഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ലാത്ത മെറ്റീരിയലാണ്. ആമ്പല് വെക്കാനായിട്ട് നല്ലത്. അതിന് അധികമുള്ള വെള്ളം ഇതിന്റെ ഇടയിലേക്ക് സ്റ്റോർ ആയിക്കൊള്ളു, ടൈലിലൊന്നും വീണ് വൃത്തികേടാവും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. നോക്കിയ ഫ്രൂട്ട് പ്ലാന്റ്സ് നിൽക്കുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടെല്ലാം പൂത്ത് കായ്ച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഈ പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. സാധാരണ നമ്മളിത് വെക്കുന്നത് ഏത് വീടാണെങ്കിലും നമ്മുടെ ഡ്രം വെട്ടി ആ നീല കളറിലെ ഒരു സാധനത്തിലാണ് എല്ലാം നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് നോക്കിയേ, നല്ല സ്റ്റൈലിഷായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പോട്ടിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതെല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇത് കണ്ടോ, പ്ലാവ് നിൽക്കുന്നു, നല്ല വലിയ പ്ലാവാണ്. ഇതേ നമ്മുടെ ബുഷ് ഓറഞ്ച് കായ്ച്ച് നിറച്ച് കായ്ച്ച് നിൽക്കുകയാണ്. ഇതേ ഇത് നമ്മുടെ ചെറിയാണ്, ഇതാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇതേ കാ കണ്ടോ നിറയെ കായ്ച്ച് നിൽക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഓറ്റു പോട്ട്സിലാണ്. അപ്പോൾ ഇവിടെയാണ് ഈ പോട്ടുകൾ, ഞാൻ ഈ പോട്ട് നോക്കാനാണ് ഞാനിവിടെ വന്നത്. ശരിക്കും വളരെ നമ്മൾ സാധാരണ പോളിമർ പോട്ട് വാങ്ങിക്കുന്നതിൻ്റെതായ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വലിയ പോട്ട് നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മൾ നല്ല വലിയൊരു വീട്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഡ്രം വെട്ടി ഒരു നീല കളറിലെ ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. അതേസമയം ഇതുപോലെ നല്ല വെള്ളയോ അല്ലെങ്കിൽ ദാ ഈ ഒരു ബൗൾ ഷേപ്പിലോ ഒക്കെയുള്ള പോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ലുക്കിലേക്ക് മാറുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓറ്റോ പോട്ട്സിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓറ്റു പോട്ട്സിലാണ് നിൽക്കുന്നത്. നമ്മുടെ കൂടെ വിജി മാഡം ഉണ്ട്. അപ്പം വിജയയിൽ നമുക്ക് മൈക്ക് കൊടുക്കാം. എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. ഇതേ ഒരു വെറൈറ്റി ഉണ്ട്, നമ്മൾ സാധാരണ കാണുന്ന ഡ്രം വെട്ടിയുള്ള സാധനങ്ങളാണ് നമ്മൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ കാണാറുള്ളത്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പോട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ, ഇത് എന്താണ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ നടാം, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഇത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പോട്ടാണ്. ഫ്രൂട്ട് പോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. 23 ഇഞ്ച് ഹൈറ്റും 23 ഇഞ്ച് തന്നെയാണ് ഇതിന്റെ ഡയം വരുന്നത്. 23 ഇഞ്ച് ഹൈറ്റുണ്ട്, 23 ഇഞ്ച് തന്നെ ഡയം വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ വാട്ടർ ടാങ്കിന്റെ മെറ്റീരിയൽ ഇല്ലേ, അതായത് രാവിലെ തൊട്ടുള്ള വെയിലും ഇനി മഴ വന്നാൽ അതും ഒക്കെ കൊണ്ടുകഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ലാത്ത മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്യണത്. അതായത് രാവിലെ മുതൽ ഏത് സമയത്ത് ഇത് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് പൊട്ടിപ്പോവുകയോ പൊട്ടിപ്പോലും ഒരു ഡാമേജും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. ഓക്കെ, നമ്മൾ സാധാരണ ചെടിച്ചട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് പൊടിഞ്ഞു പോകും അല്ലേ? അത് എന്തായാലും ഒരു 3-4 വർഷമൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തന്നെ കുറെ എൻക്വയറി ഉണ്ടായിരുന്നു. സാധാരണ ആളുകളൊക്കെ ഡ്രം കട്ട് ചെയ്തായിരുന്നു ഇത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞ ആളുകളൊക്കെ നല്ല അടിപൊളി വീടുകളൊക്കെയുള്ള പണിയണത്. അപ്പൊ അതിലെന്തായാലും ഈ ബഡ് ചെയ്ത പ്ലാവ് മാവൊക്കെ വെക്കാനായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വലിയ പോട്ട്സ് ചോദിച്ചിരുന്നു. അപ്പൊ ഈ ഫൈബർ പോട്ട്സ് നമ്മൾ ഉണ്ടാക്കിയ ടൈമിലായിരുന്നു. വേറെ നമ്മുടെ ഒരുപാട് മോഡലുകൾ നമ്മുടെ അടുത്തുണ്ട്. അതെ അതെ. അപ്പൊ ഒരുപാട് എൻക്വയറി വന്നപ്പോഴാണ് ഇതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയത്. അപ്പൊ മുമ്പ് ഡ്രം കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ കെമിക്കല് ഒക്കെ കൊണ്ടുവന്ന് യൂസ് ചെയ്ത ഈ ഡ്രമ്മാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ചിലപ്പോ എത്ര ക്ലീൻ ചെയ്താലും ചില കെമിക്കൽസ് ഒന്നും പോവില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ പോട്ട് നമുക്ക് നേരെ അങ്ങ് വെച്ചാൽ മതിയല്ലോ. പോട്ട് മിക്സും വളമൊക്കെ ചേർത്തിട്ട് വെച്ചു കൊടുത്താൽ മതി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏത് വെയിലത്താണെങ്കിലും മഴയത്താണെങ്കിലും വെയിലും മഴ ഉണ്ടല്ലോ, ഒരു വിഷയമില്ല. ഇത് എത്ര വർഷം? 10-15 വർഷത്തേക്കൊന്നും ഒന്നും. നമ്മുടെ വാട്ടർ ടാങ്ക് നമ്മള് എത്ര വർഷം നമ്മൾ യൂസ് ചെയ്യണം, ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ പ്ലാവ് ഇപ്പൊ ജസ്റ്റ് ഡെമോക്ക് വേണ്ടി ചെയ്തു നോക്കിയതാണ്. ഇതിന്റെ വൈറ്റ് ഉണ്ട്, പിന്നെ അതിന്റെ ടെറാക്കോട്ട കളർ ഉണ്ട്. ഇതിന്റെ രണ്ട് കളറാണ്. ഇതിന്റെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വേറെ കളേഴ്സ് വേണമെങ്കിലും കുഴപ്പമില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 1300 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കണേ. 1300 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ശരിക്കും നമ്മൾ വേറെ പോളിമർ പോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000 രൂപയെങ്കിലും ഞാൻ പല അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും വിലയെങ്കിലും വരുന്നതാണ്. ശരിക്കും ഇത് നമ്മളുടെ തന്നെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡൽഹി ഗുജറാത്തിൽ നിന്നൊക്കെ പുറത്തുനിന്ന് വന്നുകൊണ്ടിരുന്നായിരുന്നു കേരളത്തിനകത്തേക്ക്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പോട്ടിനകത്ത് ഒരു പോട്ട് കയറി പോവില്ല. അപ്പൊ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരുപാട് വരുമായിരുന്നു. അപ്പൊ ഭയങ്കര റേറ്റിലായിരുന്നു ഇത് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളെ ഓട്ടു പോളിമർ പോട്ട്സ് ആണ് ഈ ഫൈബർ പോട്ട്സ് ഇവിടെ കേരളത്തില് ഫസ്റ്റ് ടൈം ഇവിടെ ചെയ്യണത്. ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ടെറസിൽ കൃഷി ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഡ്രം കട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി തന്നെ പോവുക. ശരിക്കും ഇതുപോലുള്ള പോട്ട് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ ഒത്തിരി ചെടികളെ വെച്ചിട്ടുണ്ട്, അപ്പോൾ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇത് പൊട്ടിപ്പോകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് വേറൊരു മോഡലാണ്. ഈ പോട്ടിന്റെ പേര് നോറ എന്നാണ്. നമ്മളിവിടെ എല്ലാ പോട്ടുകളും തിരിച്ചറിയാൻ വേണ്ടി ഓരോരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പോട്ടിന്റെ പേര് നോറ എന്നാണ്. ഇതിന് ഫ്രൂട്ട് പോട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തേക്കണ്. മെയിൻ ആയിട്ട് എല്ലാവരും ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സ് വെക്കാനാണ് കൊണ്ടുപോകണത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ പേര് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത് കേട്ടോ. അതെ, നല്ല വലിയ പോട്ട് ആയതുകൊണ്ട് തന്നെ വേര് പോവാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ ഇതിനകത്ത്. പിന്നെ ഇവിടെ ഒരു വേറൊരു ഷേപ്പ് വന്നിട്ടുണ്ടല്ലോ. ഇത് ഈ പോട്ടിന്റെ പേര് ജംബോ എന്നാണ്. ഇതിന്റെ രണ്ട് മോഡലുകൾ നമ്മുടെ അടുത്തുണ്ട്, അതായത് രണ്ട് സൈസ്. ഇത് 19 ഇഞ്ചിന്റെ ആണ്. വേറൊരു വലിയ സൈസ് ഉണ്ട്, അത് 23 ഇഞ്ച് ഹൈറ്റ് വരും. ഇതിലാണെങ്കിലും നമുക്ക് ഫ്രൂട്ട് വേറെ ഏത് പ്ലാന്റ്സ് വേണേലും വെക്കാം, കുഴപ്പമില്ല. അല്ല, ഇത് ശരിക്കും ഫ്രൂട്ട് പ്ലാന്റ്സ് മാത്രമല്ല, നമുക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും വെക്കാവുന്നതാ. പിന്നെ ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ്സ് മാത്രമല്ല, എല്ലാം എത്ര വലിയ ചെടിയാണെങ്കിലും ഇതുപോലുള്ള പല ഷേപ്പിൽ വെക്കുന്നതാണ് ഭംഗി എന്ന് പറയുന്നത്. അതന്നെ ഈ ജംബോ പോട്ടിന്റെ വലിയ സൈസ്. അത് ഇത് 23 ഇഞ്ച് ഹൈറ്റ് വരും. നല്ല പോട്ട്, ഇത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതില്. അല്ല, ചില പാട്ടികളൊക്കെ ഇന്നർ നമ്മുടെ സാധാ പോട്ടില്ലേ, അത് അകത്ത് ഇറക്കി വെക്കല്ലോ. അപ്പൊ ഇതിന് അഴുക്കാവാതിരിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് വെക്കണമെങ്കിൽ വെക്കാം. അപ്പൊ ഇപ്പൊ പ്ലാവ് അല്ലെ മാവ് അതുപോലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കാനായിട്ട് ഇതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പം ബുഷ് ഓറഞ്ച് ആണ്, ഇതിന് അത്രയും വലിയൊരു പോട്ട് വേണമെന്നില്ല, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ പോട്ടിൽ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വേറെ കുറച്ച് പോട്ട്സ് ഉണ്ടല്ലോ. ഈ പോട്ടിന്റെ പേര് ലില്ലി പോട്ട് എന്ന് കേട്ടോ. ഇത് നമ്മൾ ആമ്പൽ പോട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബോൺസായി ഇല്ലേ, ബോൺസായി നടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ തന്നെ വലിയ മോഡൽ ആളുകൾ ചോദിച്ചിട്ട് പിന്നെ അതിന്റെ വലുതാണിത്. ഇത് 36 ഇഞ്ച് ഡയ വരും. 36 ഇഞ്ച്. പിന്നെ ബോൺസായി ആണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ഇത് നിക്കണോലോ ബോൺസായില്. ഇത് റെക്ടാംഗിൾ ഷേപ്പിലുള്ള, ഇത് കഫേ പോട്ട് നേരെ വരും. ഇതിൻ്റെ ഇടയിൽ ഒരു ട്രേയും ഉണ്ട്. അപ്പോൾ വെള്ളം ഈ മേളിന്ന് അധികമുള്ള വെള്ളം ഇതിൻ്റെ ഇടയിലേക്ക് സ്റ്റോർ ആയിക്കൊള്ളൂ. ടൈലിലൊന്നും വീണ് വൃത്തികേടാവില്ല. സെൽഫ് വാട്ടറിങ് സിസ്റ്റം ആണ് ഇതിലുള്ളത്. ഇത് നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലാണെങ്കിലും ഷോപ്പുകളിലൊക്കെ ഇത് വെക്കാൻ അങ്ങനെ ഒത്തിരി പോകുന്നുണ്ട്. അതിൻ്റെ തന്നെ വലിയ സൈസ്. അത് ഇതിനും ഈ സെയിം തന്നെ രണ്ട് കളറാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണേ, വൈറ്റും ഗ്രേ. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ വൈറ്റും ഗ്രേനോടാണ് അധികം താല്പര്യം. സ്റ്റാൻഡേർഡ് കളർ എന്നാണ് അവർ പറയുന്നത്. റൊമാനോ പോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. 19 ഇഞ്ച് ഹൈറ്റ് വരും. ഇതും ഇതിൻ്റെ തന്നെ വലിയ സൈസാണ്. ഇതും ഒരു സിലിണ്ടർ ഷേപ്പൊക്കെ. ഇത് 24 ഇഞ്ച്. ഇത് ഈ പറഞ്ഞതുപോലെ മൂന്ന്, ഇത് രണ്ടളവേ ഉള്ളൂ. ആ, ഇത് രണ്ടളവേ ഉള്ളൂ. ഇത് രണ്ടളവ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് രണ്ടെണ്ണമായിട്ട് വെക്കാം. കോർണറിൽ ഇത് മൂന്നെണ്ണം ഒരുമിച്ച് വെക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞതുപോലെ അരയ്ക്കാ പാം പാം സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഈ പോട്ട് ക്യൂബോ പോട്ട് എന്ന് എൻ്റെ പേര്. 29 ഇഞ്ച് ഹൈറ്റ് വരും. നല്ലൊരു വെറൈറ്റി മോഡലാണ്, സ്ക്വയറിൽ തന്നെ. അടുത്ത് സ്ക്വയറിൽ തന്നെ നമുക്ക് സ്റ്റെല്ല എന്നാണ് എൻ്റെ പേര്. അതിന് മൂന്ന് സൈസുകളുണ്ട്, 29 ഇഞ്ച്, 24 ഇഞ്ച്, 18 ഇഞ്ച്. അങ്ങനെ മൂന്ന് സൈസുകളാണ് വരുന്നത്. ഇതും വേറൊരു വെറൈറ്റി മോഡലാണ്, സ്ക്വയറിൽ തന്നെ. കോർണറിൽ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ശരിക്കും വീടുകളിൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തന്നെ അതെല്ലാം സെറ്റ് ചെയ്യണവർക്കും ഇതുപോലെ കുറെ പോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കുറെ ഐഡിയാസ് വരും. അതെ. ഈ പോട്ട് മിയ പോട്ട് എന്ന് എൻ്റെ പേര്. ഇതിന് ഒരു ട്രേ വരുന്നുണ്ട്, ഏറ്റവും ചെറിയ പോട്ട്. അത് എല്ലാത്തിനും ഇതുപോലെ ട്രേ വരുന്നുണ്ടല്ലേ. എല്ലാത്തിനും നമ്മൾ എവിടെ വെച്ചാലും കൂടുതൽ വെള്ളം താഴോട്ട് പോകും. അപ്പൊ അതല്ല ഇതിനകത്ത് സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അതിന് നല്ലൊരു സാധനമാണ്. മിയ പോട്ടിന് ഗ്രേ കളറും വൈറ്റ് കളറാണ് നമ്മള് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഫൈബർ പോട്ട്സ് തന്നെയാണ്. എല്ലാ മോഡലുകളും ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് കണ്ടോ ഈ പോട്ടൊക്കെ നോക്കി, നല്ല ഹൈറ്റുള്ള നല്ല ഷേപ്പായിട്ടുള്ള പോട്ടാ.
അപ്പൊ ഇത് ഏതെങ്കിലും കോർണറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പാം അതുപോലെ അരേക്ക പാം ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡോറിൽ നന്നായിട്ട് വെക്കാൻ പറ്റുന്ന, അതുപോലെ റബ്ബർ പ്ലാന്റ് വെക്കാം, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. ശരിക്കും ഇത് പുറത്തുനിന്ന് ആരും വിളിക്കാതെ തന്നെ നമുക്ക് ഇത്തരം പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ മൂന്ന് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്. നോക്കിയാൽ ഇതുണ്ട്, ഇത് മൂന്നെണ്ണം ഉള്ളത്. അപ്പോൾ ഇത് കോർണറിൽ തന്നെ നമ്മൾ മൂന്നെണ്ണം ഒരുമിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ പ്ലാന്റ് തന്നെ ഈ മൂന്നെണ്ണത്തിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കിലേക്ക് മാറും. ഇത് മൂന്നെണ്ണം ഒരുമിച്ച് വെച്ച് ഇതിനകത്ത് ഒരു പ്ലാന്റ് തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. വലുത് ചെറുത് അതിൻ്റെ ചെറുത് എന്നുള്ള രീതിയിൽ വെക്കാം. ഇനി വലുതും രണ്ട് ചെറുതും ഒരുപോലെ തന്നെ വെക്കാം. അത് പല രീതിയിൽ നമ്മളുടേതായ ഐഡിയയിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ പോട്ട്, ഇത് വലിയ പോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ചെടികൾ നമ്മളിപ്പോൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ചട്ടി വെച്ച് കഴിഞ്ഞ് ചെറിയ പരന്ന് വളരുന്ന ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഇവർ പറഞ്ഞതുപോലെ മുമ്പ് കിട്ടിയിരുന്ന ഭയങ്കര വിലയ്ക്കായിരുന്നു, പക്ഷേ ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങിയതോടുകൂടി ഇതിനൊക്കെ വളരെ ചിലവ് കുറഞ്ഞ് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. നോക്കിയാൽ ഒത്തിരി പോളിമർ പോട്ട്സാണ് ഇവിടെ ഉള്ളത്, എല്ലാം നല്ല വലിയ പോട്ടുകളാണ് കേട്ടോ. ഇത് നോക്കിയേ, ഇത് നമ്മുടെ ഈ പിഞ്ഞാണം കോപ്പ എന്നൊക്കെ പറയത്തല്ലേ, അതുപോലെ ഇരിക്കുന്നത് നല്ല വലിയ പോട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ വലുതുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ആമ്പലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ചട്ടിയിൽ വെക്കുന്ന ഒരു ലുക്കല്ല, നമ്മുടെ പച്ച പരവതാനിയിൽ ഇതൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വേറൊരു ലുക്കാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ഇന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ വീട്, ഇപ്പോൾ നമ്മളുടെ പുതിയ വീടിൻ്റെ വീഡിയോ പലരും കണ്ടു കാണും, പഴയ വീട് നമ്മളൊന്ന് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു നടുമുറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ആമ്പൽ വെക്കാനായിട്ട് ഞാൻ ഇതൊരെണ്ണം എടുക്കുകയാണ് കേട്ടോ. സംഗതി അടിപൊളിയാണ്. അതുപോലെ നമുക്ക് വീടുകളിലൊക്കെ നടുമുറ്റത്തിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ആമ്പൽ താമരയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ. നമ്മുടെ ആ ഒരു രീതി തന്നെ മാറിപ്പോവും, ആ വീടിൻ്റെ ഒരു ലുക്ക് തന്നെ മാറിപ്പോവും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ. നോക്കി, ഇവിടെ ഇത്തരം പോട്ടുകൾ മാത്രമല്ല സാധാരണ പോട്ടുകളെല്ലാം ഉണ്ട് കേട്ടോ. അതേ നോക്കി, നമ്മുടെ വീടുകളിലുള്ള ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പോട്ടുകൾ ഇവിടെ വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒറ്റ പോട്ട്സിലുണ്ട്. അപ്പോൾ ഇനിയും കുറേ മോഡലുകളുണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. ഇതെല്ലാം ഇവിടെയുണ്ട്. നമ്മളുടെ വലിയ പോട്ടുകൾ മാത്രമല്ല ചെറുതും എല്ലാം ഇവിടെയുണ്ട്. ഇഷ്ടപ്പെട്ടോ ചട്ടിയൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സിറാമിക് അല്ലാത്തത് നോക്കുന്നവർക്ക്, സിറാമിക്കിനേക്കാൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം എന്ന് വിചാരിക്കുന്നവർക്ക് പോളിമർ പോട്ട് ചെയ്യാം. നല്ല ഭംഗിയാണ്. സിറാമിക്കിനേക്കാൾ കൺവീനിയൻറ്റുമാണ്, വെയിറ്റ് കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പൊട്ടിപ്പോകത്തില്ല, അത്രയും കെയർ നമുക്ക് ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പോളിമർ പോട്ട് നല്ലതാണ്. എനിക്ക് പൊതുവെ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പോളിമർ പോട്ടാണ് സിറാമിക്കിനേക്കാൾ. ഫൈബർ പോട്ട്സ് തന്നെ ഏറ്റവും പുതിയ മോഡലാണിത്. ബോളിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടിട്ട് ഇപ്പോൾ ഇതിനകത്ത് മണി പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് നല്ല പ്ലാന്റൊക്കെ വെച്ച് നല്ല ഷേപ്പ് നല്ല സ്റ്റൈലാക്കാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ വെറൈറ്റീസ് അടിപൊളിയാണ് കേട്ടോ. പോട്ട് ഓർഗനൈസർ എന്നാണ് എൻ്റെ പേര് കേട്ടോ. നമുക്ക് 5 സ്റ്റാൻഡ് മോഡൽ തന്നെ കോർണറിലൊക്കെ വയ്ക്കാം. ഇതിൻ്റെ റേറ്റ് 500 രൂപ വരുന്നത്. 500 രൂപയാണ് ഇത് വരുന്നത്. ഇതിനകത്ത് പോട്ടില്ല. ആ പോട്ടില്ല, അതെ പോട്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡലുകൾ വെക്കാം. അപ്പോൾ ഇതിൽ സ്ക്വയർ വെച്ചേക്കണം, ഇതിൽ നമ്മൾ റൗണ്ട്, നമ്മുടെ തന്നെ മോഡലാണ്, മുടക്കുട പോട്ട് എന്നാണ് പേര്. അതിൻ്റെ വെറൈറ്റി പോട്ട്സ് നമുക്ക് വെക്കാം. അപ്പോൾ ഈ ഒരു 5 ചട്ടി വെക്കുന്ന സ്റ്റാൻഡാണ് ഇത്. കൊള്ളാം, അടിപൊളി. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെടിച്ചട്ടിയുടെ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഈ ഓറ്റു പോട്ട്സിൻ്റെ ഓണറാണ് വിവി. പേര് വിവിയൻ. വിവിയൻ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു. നമ്മുടെ ഇത് റോൾ പോട്ട്സ് എന്നാണ് നമ്മളിതിന് പറയണേ. ഈ പോട്ട്സ് ശരിക്കും നിർമ്മിക്കണേ നമുക്ക് യൂണിറ്റിൽ നമ്മൾ യൂണിറ്റിൽ കണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ബേക്കിംഗ് സിസ്റ്റമാണ്. നമ്മളൊരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് നമ്മൾ പൗഡർ, ഇതിനകത്ത് പൗഡർ എന്ന് പറഞ്ഞാൽ ഇത് LLDP എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അത് നമ്മൾ ആ മെറ്റീരിയൽ അതിനകത്ത് മിക്സ് ചെയ്യുക. അതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ്സിൻ്റെ സൈക്കിൾ ടൈമിൽ അത് XY ആക്സിസും Z ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പം ഇത് അത് കഴിയുമ്പോൾ ഇത് ആ
പഴുത്തിരിക്കുന്ന ആ മെറ്റലിലോട്ട് ഇത് ഒട്ടിപ്പിടിച്ച് ആണ് ഇത് ഫുൾഫോം ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഏരിയയാണ്. ഇത് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇത് നമുക്ക് പൊട്ടിപ്പോകണ സാധാരണ പ്ലാസ്റ്റിക് പ്രോഡക്ട്സിൽ പൊട്ടിപ്പോവില്ലേ, ഇത് ഉണ്ടാവില്ല. ഇതൊരു ചളങ്ങുള്ളു കൂടി വന്ന് അത് തിരിച്ച് ആ ഷേപ്പിലോട്ട് വരുകയും ചെയ്യും. ഓക്കെ, ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും ഇത്. അതെ അതെ, ശരിക്കും എല്ലാരും ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കുന്നത് ഈ ട്രം കട്ട് ചെയ്തിട്ടാ. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നത്. നമ്മുടെ കയ്യില് ഇപ്പൊ 20 ഇഞ്ചിന്റെ ഒക്കെ സാധാ പ്ലാസ്റ്റിക്കിന്റെ പോട്ടുണ്ട്. ശരിക്കും അതിനകത്ത് നിന്ന് എന്ത് വ്യത്യസ്തതയുള്ളത്? ഇതിനകത്ത് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ 20 ഇഞ്ചിന്റെ ആ പ്ലാസ്റ്റിക്കിന്റെ പ്രോഡക്ട്സിൽ ആ പോട്ട്സിൽ ശരിക്കും ഒരു 3-5 ഇയേഴ്സ് കഴിയുമ്പം ഇടയ്ക്ക് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് റിജിഡ് ആവും, വെയിലും മഴയും കൊണ്ട് അത് റിജിഡ് ആവും. ഇതെന്ന് പറഞ്ഞാൽ അത് ഫ്ലെക്സിബിലിറ്റി എപ്പോഴും ഉണ്ടാവും. ആ ഒരു ഇതും കൊണ്ട് ഗുണം കൊണ്ട് എപ്പോഴും നമുക്കത് പൊട്ടാനുള്ള ചാൻസ് കുറവാണ്. ഈ കിടന്നോളും, നമ്മുടെ ലൈഫ് ലൈഫ് ടൈം കിടക്കണ പോലെ തന്നെ കിടന്നോളും. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒത്തിരി വെറൈറ്റി പോട്സ് കണ്ടു. ഇതെങ്ങനെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും? നമുക്ക് കൊറിയറിന്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പം ആൾക്കാർക്ക് എവിടെ ഇപ്പൊ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തുള്ള കൊറിയർ സർവീസ് വഴി നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞാനിപ്പോൾ താഴെ കാണിക്കാം, നമ്മുടെ വീഡിയോയുടെ ഉടനീളം കാണിക്കാം. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് കൊറിയറായിട്ട് ചെയ്ത് തരും. അപ്പോൾ എന്തായാലും പല സാധനങ്ങൾ കണ്ടു. ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്ന വലിയ ഒരു കാര്യമാണ്. എന്തായാലും താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എനിക്ക് നമ്പർ തന്നാൽ മതി, ഞാൻ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. നേരിട്ട് വരാമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും നേരിട്ട് വരാം. നമുക്കിവിടെ നമുക്ക് ഇത് എന്ന് പറയുന്നത് കുറുപ്പമ്പടിയിൽ നിന്ന് മലയാറ്റൂർ റോഡിൽ 4 കിലോമീറ്റർ ആണ്, മുടക്കുഴ. ഓക്കെ, പിന്നെ നമുക്കൊരു ഷോപ്പുണ്ട് ചേലാമറ്റത്ത്, പെരുമ്പാവൂർ ചേലാമറ്റത്ത് പോട്ട്മാൻ്റെ പേരിൽ ഒരു ഷോപ്പുണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് സ്ഥലത്തു നിന്ന് വന്ന് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാം. നേരിട്ട് വന്നാൽ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. സാധാരണ ഇൻഡോർ പോട്ട്സ് ഒത്തിരി ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അതുപോലെ തന്നെ ഈ പോളിമർ പോട്ട്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് പോവാം, അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ? ശരി, അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.